നമസ്കാരം, മാക്സ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ ഈ പുതുവർഷത്തിൽ, അതായത് 1196 ചിങ്ങമാസത്തിൽ ഗജകേസരി യോഗം അനുഭവിക്കാൻ ഭാഗ്യമുള്ള നക്ഷത്രങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ ഗജകേസരി യോഗത്തിലൂടെ ഇവർക്ക് സാമ്പത്തികമായിട്ട് വളരെ വിജയമുണ്ടാകും. എല്ലാ മേഖലയിലും അവർ പങ്കെടുക്കുന്ന എല്ലാ മേഖലയിലും വിജയമായിരിക്കും. അപ്രതീക്ഷിതമായിട്ടുള്ള ധാരാളം ധനലാഭങ്ങൾ ഉണ്ടാകാനുള്ള സമയമാണ്. അതുപോലെ തന്നെ ഇവരുടെ ജീവിതം വളരെ ഐശ്വര്യവും സന്തോഷകരവുമായി ായിരിക്കും. തൊഴിൽ മേഖലകളിലൊക്കെ ആണെങ്കിൽ പ്രമോഷൻസൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പരിപൂർണ വിജയമുണ്ടാകും. അപ്പോൾ ഈ അപ്രതീക്ഷിതമായ ധനലാഭം ഉണ്ടാകാനുള്ള ഭാഗ്യമുള്ളതുകൊണ്ട് ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ചിലപ്പോൾ ലോട്ടറി കിട്ടാനൊക്കെ ഉള്ള സാധ്യതകൾ വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഏതൊക്കെയാണ് ആ നക്ഷത്രങ്ങളെന്ന് നോക്കാം. മേടൻ രാശിയിലെ നക്ഷത്രങ്ങളായ അശ്വതി, ഭരണി, കാർത്തിക ആണ്. അടുത്ത് മിഥുനൻ രാശിയിലെ നക്ഷത്രങ്ങളായ മകയിരം പകുതി, അത് ആദ്യത്തെ അവസാന പകുതി, തിരുവാതിര, പുണർന്ന മുക്കാൽ ഭാഗം. കർക്കിടകൻ രാശിയിലെ നക്ഷത്രങ്ങളായ മൂലം, പൂരാടം, ഉത്രാടം. ധനുരാശിയിലെ നക്ഷത്രങ്ങളായ മൂലം, പൂരാടം, ഉത്രാടം, അതുപോലെ കർക്കിടകൻ രാശിയിലെ നക്ഷത്രങ്ങളായ പുണർന്നം, പൂയമായില്യം, പുണർന്നം അവസാനത്തെ കാൽഭാഗം, പൂയമായില്യം. അതുപോലെ തന്നെ മീനൻ രാശിയിലെ നക്ഷത്രങ്ങൾ പൂരട്ടാതി ലാസ്റ്റ് അവസാന നാലാം ഭാഗത്തിലുള്ള നാലാം പാദം, അതായത് അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി. ഈ നക്ഷത്രക്കാർക്കാണ് ഈ ഭാഗ്യങ്ങളൊക്കെ ഈ വരുന്ന ചിങ്ങി മാസത്തിൽ ഉണ്ടാകാനായിട്ട് യോഗമുള്ളതായിട്ട് കാണുന്നത്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമാവുകയാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്യുകയും വേണം. വീണ്ടും കാണാം. നന്ദി.